ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ അറിയോ, നമ്മുടെ കുറേ കുട്ടി, നമ്മളെ ഒട്ടകത്തിൻ്റെ കുട്ടീനെ, അതുപോലെ ഇവിടെ ഉണ്ടായ കുറച്ച് കുട്ടികളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കമൻസ് എപ്പോഴും വരാറുണ്ട്. അപ്പോൾ ഞാൻ സ്ഥിരം കാണിക്കാമെന്ന് വിചാരിക്കും, പക്ഷേ പറ്റാറില്ല. അപ്പോൾ ഇന്ന് ഏതായാലും അങ്ങനെയുള്ള വീഡിയോ എടുക്കാം. എൻ്റെ സൗണ്ടിന് ചെറിയ പ്രശ്നം ഉണ്ടാകുന്നു വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ വീഡിയോ വളരെ ഷോർട്ടായത്, ഇത് നമുക്ക് മാക്സിമം ചെറിയ വീഡിയോ ആക്കുന്നുണ്ട്. കാരണം അത് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു, അപ്പോൾ പറ്റുന്നില്ല, അതാ പ്രശ്നം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ആമൻ്റെ വലുപ്പം ഒന്ന് കാണാം, എത്രത്തോളം ആൾ വളർന്നിട്ടുണ്ടെന്ന് കാണാം. അപ്പോൾ നമ്മൾ മുന്നേ കാണിക്കുമ്പോൾ, ഇപ്പം ഞാൻ തന്നെ ക്യാമറ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് സൗണ്ട് എടുത്ത് പറയാൻ കഴിയില്ല. മൈക്ക് വെച്ചാൽ എപ്പോഴും കംപ്ലൈൻ്റ് ആണ്. ഇവൻ്റെ വലുപ്പം ഇപ്പം കണ്ട, നമ്മൾ മുന്നേ കാണിക്കുന്ന സമയത്ത് ഇവൻ്റെ വലുപ്പം എല്ലാവർക്കും അറിയണ്ടാവും. നല്ല ഗ്രോത്ത് ആയിട്ടുണ്ട്. ഓക്കെ, ഇവർക്ക് യു വി ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് ഇത്രയും താഴത്ത് കൊടുത്തിട്ടുണ്ട്, എപ്പോഴും ഇതിൻ്റെ താഴെ തന്നെ വന്നിരിക്കും. അതേപോലെ ചെറിയൊരു പോണ്ടും ഈ കേജിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ കേജ് മാറ്റുകയാണ്, ഇത് സംഭവം ഇത്രയും വലിയ കേജ് നമ്മൾ തെഗുവിനാണ് കൊടുക്കുന്നത്. നമുക്ക് ഇതിനെ കുറച്ച് ഫീഡ് ചെയ്താലോ. ആ ഓക്കെ, അതിനാൽ കഴിക്കാൻ വരുന്നുണ്ടായിരുന്നല്ലേ. ഓക്കെ, നല്ല ഹെവി ഫുഡടിയാണ് കേട്ടോ. ഓക്കെ, ആളും വന്നിട്ടുണ്ട്. രണ്ടാമത് ചോദിച്ചു, ഇവനെ നമുക്ക് 50 കിലോ വലുപ്പത്തിലേക്ക് എത്തിക്കണ്ടേ. അതിന് ഏകദേശം ഒരു 15 വർഷമൊക്കെ എടുക്കും കേട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം. അത്യാവശ്യം നല്ല ഗ്രോത്ത് ഇപ്പം തന്നെ കയറിയിട്ടുണ്ട്. ഓക്കെ, ഇവർക്ക് ശരിക്കും നോൺ വെജ് കൊടുക്കാൻ പാടില്ല, പക്ഷെ നമ്മൾ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കുറച്ച് കൊടുക്കാറുണ്ട്. ചിക്കനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ചെറു ട്രീറ്റ് പോലെ. നമ്മളിപ്പോൾ അധികം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും പ്രശ്നം വരും. ഓക്കെ, എന്നാലും നമ്മൾ ചില സമയത്ത് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കൊടുക്കാൻ ശ്രമിക്കുമല്ലോ. അത് ഇവിടുന്ന് കഴിച്ചു നിങ്ങൾ. ഓക്കെ, അപ്പോൾ അത് കഴിക്കട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കോർപ്പിയോൻ്റെ സ്വിങ്സ് ഉണ്ടായിട്ടില്ലേ, അതിന് കുറേ എണ്ണത്തിന് നമ്മൾ കൊടുത്ത്, കുറച്ചെണ്ണത്തിന് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ കാണിച്ചു തരാം. അതിൻ്റെ പാരൻ്റ് ഇവിടെ ഇപ്പം ഉണ്ടേതാ, പാരൻ്റ് ഇതാ ഇവിടെ ഉണ്ട്, ഈ മൂലയിൽ ഇരിപ്പുണ്ട് കേട്ടോ. ഓക്കെ, എൻ്റെ കുട്ടികളെ കഴിച്ചതാ. അപ്പോൾ നമ്മുടെ സ്കോർപ്പിയോൻ്റെ സ്ലിങ്സ് ആണ്. സ്ലിങ്സിൻ്റെ വലുതായി, വലുതായിട്ടാ. ഇപ്പം എത്ര പീസ് ഉള്ളതെന്ന് അറിയോ, 2, 4, 6, 7 പീസേ ഉള്ളത്. 24 പീസ് ഉണ്ടായിരുന്നു ടോട്ടല്, ബാക്കിയൊക്കെ നമ്മൾ കൊടുത്തു. ഇനി ഒരു 3 എണ്ണത്തിന് നമ്മൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ, ആവശ്യക്കാരിൽ നിന്ന് വളർത്താൻ നല്ല ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും കേട്ടാ. ഇവിടെ വന്നാൽ നമുക്ക് നോക്കിയിട്ട് കൊടുക്കാം, നല്ല താല്പര്യമുള്ളവർക്ക് നോക്കിയിട്ട് ഫ്രീയായിട്ട് കൊടുക്കുക അല്ലേ. അതന്നെ, പിന്നെ എല്ലാവരും വേണ്ടി ഇതിനെ ചോദിച്ചൊക്കെയല്ലേ നോക്കിയിട്ട്. നമ്മൾ 1-2 ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, തിരക്കില്ലാത്ത സമയം നമ്മൾ അവരോട് സ്പെൻഡ് ചെയ്തിട്ട് ഓരോന്ന് നമുക്ക് ഇഷ്ടമാക്കി കൊടുക്കാം. അപ്പോഴല്ലേ, ഇവർക്ക് അടിക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ ചെറുപ്പത്തിൽ തന്നെ കയ്യിലെടുത്ത് പഠിപ്പിച്ചാൽ ഇതാകണോ, അല്ലെങ്കിൽ നമുക്ക് വലുതിന് നമുക്ക് ഇതുപോലെ എടുക്കാൻ കഴിയില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും എടുക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് അങ്ങനെ ഒരു കടിക്കാനുള്ള ടെൻഡൻസിയും കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ കണ്ട ഫീമെയിൽ, ഇത് മെയിലാണ്. ഇത് ഫീമെയിൽ. ആ യു വി അടിക്കുമ്പോൾ നല്ല രസമാണ്. ആ മറ്റേ ആ ലൈറ്റ് ഒന്ന് അടിച്ചു കാണിച്ചാൽ ഞാൻ വിളിച്ചാ. പാവം പാവം, ഇപ്പം എടുക്കാം വേണ്ട, കുറച്ച് ഇരുട്ടിൽ വന്ന് കാണിച്ചു തരാം. എടാ അതിലില്ല, വേറാണ്ട മക്കളെ. പിന്നെ ലൈറ്റ് അടിച്ച ആൻസർ അല്ലതാ, കുറച്ച് ഇരുത്തത്തോട്ടോ. എവിടെ ഇല്ലേ കൂടോ,
എന്താ കളർ വെച്ച് അങ്ങോട്ട് ഇക്കട ചങ്കണത്തിൽ ഒരുമിച്ചെടുക്കുമ്പോൾ പ്രശ്നം വേണ്ട കളർ ഉണ്ടാ ഓക്കെ നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് ആകെ ബേജാറായി പോയിട്ടോ അവരെ കൂട്ടിലാക്കാം അപ്പോൾ ഇതിന് ചാർജില്ല അത് ഇതിൻ്റെ മേലെ അടിക്കുമ്പോൾ മാത്രം ഈ കളർ കാണും കേട്ടോ അല്ലേ ഇതിനാണെങ്കിൽ വിസൈനെങ്കിൽ ഇത് അടിച്ചു നോക്കിയാൽ മതി പെട്ടെന്ന് മനസ്സിലാവും ഓക്കെ അപ്പോൾ മൂന്ന് ഫീമെയിലും നാല് മെയിലും ഉള്ളത് ഓക്കെ എനിക്ക് ഒരാളെയും കൂടി പരിചയപ്പെടുത്താണ്ട് വാ ഇതാ നമ്മുടെ ക്രസ്റ്റഡ് ഡക്ക് കേട്ടോ ഇങ്ങനെയുണ്ട് നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്താ നമ്മൾ പെറ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഇവിടത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല കൗതുകമുള്ള ആൾക്കാരുണ്ട് കേട്ടോ നാല് പേരെ ഉള്ളത് രണ്ട് മെയിലും രണ്ട് ഫീമെയിലും ഇവരുടെ പ്രത്യേകത തന്നെ ഇതാണ് ഇവരുടെ തലയിൽ ഈ പൂവോലെ എന്താ പറയുക ഒരു ബാണ്ടെടുത്ത് വെച്ച പോലെ ഒന്നും ശരിക്കുള്ളത് കേട്ടോ അപ്പോൾ ഇതിന് ക്രസ്റ്റ് ക്രൗണെന്നൊക്കെ പറയും പക്ഷെ ഇതിൻ്റെ പേര് ക്രസ്റ്റഡ് ഡക്ക് കേട്ടോ വൈറ്റ് ഒരു പേര് മറ്റേ നോർമൽ കളർ ഒരു പേര് ഇങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് സംഭവം ഇതിൽ നമ്മൾ കയ്യുകടക്ക ഉണ്ടായതേ കയ്യുകടക്കിൻ്റെ പിന്നെ കൂടായിരുന്നു ഇത് അതിൻ്റെ കുളവും കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാം അപ്പുറത്തോട്ട് മാറ്റിയട്ടാ നമ്മൾ ആദ്യം കോൾഡൊക്കെ ഉണ്ടായ സ്ഥലത്തേക്ക് കയ്യുകനൊക്കെ മാറ്റി പക്ഷെ ഇതെല്ലാവർക്കും ഭയങ്കര അട്രാക്ഷനായിട്ട് തോന്നുന്നുണ്ട് എല്ലാവരും വന്നു കഴിഞ്ഞാൽ ആഹാ എന്താ പറയുക വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാനിപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ക്രസ്റ്റഡ് ഡക്കിൻ്റെ കൂടെയാണ് സംഭവം കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട് അതേപോലെ നമ്മൾ ഇപ്പുറത്തെ കൂട്ടിൽ സെയിം തന്നെ നമ്മുടെ ഗൂസ് ഓക്കെ പൊമറേനിയൻ ഗൂസ് ഇനി നമുക്ക് ഒട്ടകത്തിൻ്റെ കുട്ടിനെ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാം ഓക്കെ നമ്മുടെ ജമ്മി നോക്കണ്ടേ ജമ്മി വാമത്തെ ബാ ബാ ആയി വാ ഒന്ന് തന്നെ അപ്പോൾ വിളിച്ചാൽ റെഡിയാണ് ആ ഒന്ന് ഒന്ന് ഡാൻസ് ചെയ്ത് ഡാൻസ് ചെയ്യല്ല പടം ഹാപ്പി ഒന്ന് ക്യാമറ പിടിക്കട ഇതിനൊന്ന് പറഞ്ഞു പോയത് ഓർമ്മയുണ്ടോ അത് സംഭവം എന്ന് പറഞ്ഞാൽ വച്ചാക്കല്ലടാ സംഭവം എന്ന് പറഞ്ഞാൽ ഈ പെട്ടെന്ന് നമ്മളന്ന് ആ പൂക്കൂൽ എടുത്തപ്പോൾ പേടിച്ചിട്ട് പറഞ്ഞു പോയതാണ് ഇവരങ്ങനെ ദൂരമൊന്നും പോകില്ല എന്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് തന്നെ വരും അതാണ് ഇത്ര നേരത്തിൽ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത് ഓക്കെ ഭയങ്കര ഇഷ്ടം നല്ല സ്നേഹമുള്ള ആളാണ് ഇവിടുത്തെ അല്ലേ ഒന്ന് ചെറിയ ഹലോ പറഞ്ഞു ഹലോ പറഞ്ഞു നല്ല എന്താ പറയാ പൊളി അങ്ങനെ എന്തെല്ലാം സംസാരിക്കുന്നുണ്ടാ ഇനി ഇനി കൊട്ടാരത്തിനെ കാണാം കൊട്ടാരത്തിനെ കാണുന്നതിൻ്റെ ഇടയ്ക്കതാ അവിടെ ആരാ നോക്കിയേ കിവിനെ നമ്മളെ പിന്നെ സ്വാൻ്റെ കൂടെ ഒന്ന് കളിക്കാൻ വേണ്ടി കേട്ടോ സ്വാൻ ഇത് എവിടെ ഇവർ ഭയങ്കര ഫ്രണ്ട്ലി ആവും അതേപോലെ അപ്പുറത്തേക്കും പോകും ഡക്കിൻ്റെ കൂട്ടിലും പോകും ഇവിടെ തന്നെ നമ്മുടെ ഇഗ്വാനാസ് രണ്ടാളും ഉണ്ട് ഇതിൻ്റെ മേലെ ഇതാ വിക്കറും ടൈസണും രണ്ടാളും ഉണ്ട് വലിയ സൈസാണ് ഇതേ അമ്മാതിരി സൈസായി നോക്കിയും കണ്ടു നിന്നിട്ടുണ്ടെങ്കിൽ പൊളിച്ചു അങ്ങോട്ട് അപ്പോൾ നമ്മളെ സ്നേഹിക്കട്ടെ നിന്ന് കാണിച്ചേ ഞാൻ പിടിച്ചോളാം അല്ലെങ്കിൽ എൻ്റെ ഇട്ടിച്ച് ഇതിൻ്റെ ബാക്ക് വിളിക്കും
ഇതാണ് നമ്മുടെ സ്നേക്ക് ഹെഡ്. സ്നേക്ക് ഹെഡിനെ നമ്മൾ കുറച്ച് ദൂരത്ത് നിന്ന് കാണുന്ന രീതിയിലാണ് ഉണ്ടാക്കിയത് കേട്ടോ. നല്ല പ്ലാന്റെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തൊട്ടിപ്പുറത്തെ കേജിൽ, സോറി കേജ് എന്ന് പറയാം, അക്വേറിയത്തിൽ ഓസ്കാറാണ് ഉള്ളത്. അതിൻ്റെ അപ്പുറത്തെ തൊട്ടപ്പുറത്തെ അക്വേറിയത്തിലാണ് നമ്മുടെ ബ്ലാക്ക് കോയിൽ ഫിഷ് ഉള്ളത്. അത് ഭയങ്കര രസം കേട്ടോ ശരിക്കും അങ്ങനെ കാണാൻ വേണ്ടി. ഓക്കെ, സ്കൂൾ എന്റെ മോനെ ഇടിയൻ. ആ സൈസ് എങ്ങനെയുണ്ട്? സൈസ് ഇപ്പൊ നിൽക്കുമ്പോ വേണ്ട, എന്റെ അത്ര ഉണ്ട്, എന്റെ ഇത് എത്ര ഉണ്ട്, അടുത്തൊന്നോ? അപ്പൊ വാ ണ്ട്. ഇത് ശരിക്കും ഷീപ്പാണ്, ഇത് ഗോട്ടല്ല, ഷീപ്പാണ് ഡുംബ. ഇതിന്റെ രോമം കണ്ടില്ലേ, ഇത്രയും അകത്തോട്ട് നമുക്കിതാ ശരിക്കും കട്ട് ചെയ്തെടുക്കാനായി. ഇത്രയും ഇതാ നല്ല രോമം, നമുക്ക് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പക്ഷെ കാണാനല്ലേ ആ ഒരു ഗുമ്മ കുറയും. അത് ഇപ്പം നല്ല സൈസ് തോന്നില്ലേ. ഇത് മെയിനായിട്ട് ഇതിൻ്റെ പിന്നെ രോമത്തിൽ തന്നെ നമുക്ക് സൈസ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടായി നമ്മുടെ മുന്നേ കൊണ്ടുവന്നതിനേക്കാളും കാണാൻ. അതിൻ്റെ ഇടയ്ക്ക് ഫുള്ളാക്കി പറഞ്ഞ പോലെ ഇരിക്കുക ഫംഗസ് വന്നിട്ട് കംപ്ലീറ്റ് നമ്മൾ ട്രിം ചെയ്തിട്ട് രണ്ടാമത് വന്ന കേട്ടോ. ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് ക്ലിയർ ആയതിന് ശേഷം ക്യാരറ്റ് കൊടുക്കല. നല്ല തീറ്റാണ്, നല്ല ഹെവി അടിയാ, ചൂടിനാകെ ചെറിയ പ്രശ്നം തോന്നുന്ന ഒരു ജീവി ഇപ്പൊ ഇത് ഇവര് മാത്രമേ ഉള്ളൂ ഇവിടെ. എനിക്ക് ചൂടുകാലത്ത് ചെറിയ ബുദ്ധിമുട്ടാണ്. ഇത് നമ്മുടെ പട്ടകം കലി, കലിയും കലിൻ്റെ കുട്ടിയും. ഇതിന് രോമത്തിന് ചെറിയ പ്രശ്നം പറ്റിയിരുന്നു, ഫംഗസ് വന്നുപോയി. എന്നിട്ട് നമ്മൾ കംപ്ലീറ്റ് ട്രിം ചെയ്തതാണ് കേട്ടോ. ഇപ്പോൾ രണ്ടാമത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതാണ് നമ്മൾ അധികം കാണിക്കാത്ത ഒട്ടകത്തിന്. എന്നാലും ഇതിൻ്റെ അടുത്തൊരു മഴ പെയ്തില്ല, മഴയിൽ ജസ്റ്റ് ഒന്ന് നനഞ്ഞുപോയി. നമ്മൾ വെയിലത്ത് കൊണ്ടുപോയി കെട്ടിയ സമയത്ത്, തിരിച്ച് കൊണ്ടുവരുന്ന സമയത്ത് മഴ നനഞ്ഞുപോയി. അപ്പോൾ ആ സമയത്ത് പിന്നെ ഫംഗസ് വന്ന്, അതെല്ലാം ഇപ്പോൾ പോയി, എല്ലാം ശരിയായി. നമ്മൾ കംപ്ലീറ്റ് ട്രിം ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടിനെ കണ്ട, കുട്ടിനെ ട്രിം രോമം പോകുമ്പോഴേക്ക് ഭംഗി പോയി അല്ലേ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ നല്ല ഫുള്ള് രോമയിൽ നല്ല രീതിയിലായി കഴിഞ്ഞാൽ വീഡിയോ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ഓക്കെ കലി, സൗണ്ട് പോയത് ഭയങ്കര പ്രശ്നമായിട്ടേ. ഇത് നമ്മുടെ കലിയും കുട്ടിയും സൺബാത്തൊക്കെ കഴിഞ്ഞിട്ട് വരുവാണ് കേട്ടോ. സംഭവത്ത് പറഞ്ഞാൽ നമ്മൾ രാവിലെ അധികം ഒരു 7 മണിയാകുമ്പോൾ തന്നെ പുറത്തുകൊണ്ടേക്ക് കിട്ടുവേ. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഒരു 12 മണി 1 മണിക്കൊക്കെയാണ് തിരിച്ചു കൊണ്ടുവരാം. അത് അത്രയും നേരം നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ കുട്ടിനെ കാണുമ്പോൾ ഒരു ആരോഗ്യം കുറഞ്ഞ പോലത്തെ ഫീൽ ചെയ്യുന്നുണ്ടോ? കാണുമ്പോൾ ചില ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും. അത് ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ, ആരോഗ്യപരമായിട്ട് ആൾ സെറ്റാണ്, ഒരു കുഴപ്പമില്ല. ആ രോമം അങ്ങനെ ആകുന്ന തോന്നും. എന്താ പറയുക, രോമം ഫുൾ കാണുമ്പോഴല്ല അതിൻ്റെ സ്കിന്നൊന്നും കാണാണ്ടിരിക്കും. അപ്പോൾ സ്കിന്ന് കാണുമ്പോൾ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ഫീൽ ചെയ്യുന്നതാണ്. ഒരു കുഴപ്പമില്ല കേട്ടോ, ആൾ പിന്നെ നല്ല രീതിയിൽ ഓക്കെയാണ്. നമ്മൾ മീനിൻ്റെ കോയി ഫിഷിൻ്റെ പോകേണ്ടത് വെള്ളം കുടിക്കുന്നുണ്ട്. ഇവരെല്ലാം എപ്പോഴും ഇത് കണ്ട് ഇതൊക്കെ ഫെമിലിയറായി കേട്ടോ. അപ്പോൾ ഒട്ടകവും ഒട്ടകത്തിൻ്റെ കുട്ടിയും നമുക്ക് നല്ലൊരു പേരിടണ്ടേ. ഒരുപാട് പേരിങ്ങനെ മനസ്സിൽ വരുന്നത്, പക്ഷേ ഒന്നും ഇതുവരെ നമുക്കൊന്നും സെറ്റായിട്ടില്ല. എന്തായാലും നമുക്ക് നല്ലൊരു പേരിട്ട് കൊടുക്കണം. അപ്പോൾ ഈ വീഡിയോയിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല, എന്നാൽ സംസാരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര സ്ട്രെസ്സായിട്ടുണ്ട്, ഭയങ്കര സ്ട്രെയിൻ എടുത്തിട്ട് സംസാരിക്കും. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കുറച്ച് നാളും കൊണ്ട് ശരിയാവുമെന്ന് പറയുന്നത് റെസ്റ്റിലാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ശനിയാഴ്ച കാണാം. അപ്പോൾ ഇത്രയും പെട്ടെന്ന് ശരിയാവട്ടെ. ഓക്കെ, അപ്പോൾ ശരി. ഓക്കെ.